നെയ്പത്തിരി നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പൊങ്ങി കിട്ടണമെങ്കിൽ അരിയും തേങ്ങയും നല്ലതുപോലെ അരയണം. അതുപോലെ തേങ്ങ ഒരുപാട് നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കുകയും വേണം. നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെയാണിത് കിട്ടുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നെയ്പത്തിരി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് പുഴുക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് റേഷൻ അരിയാണ് എടുത്തത്. ഇത് ഞാൻ ഒരു 6 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചതാണ്. ഇനി ഇതിൻ്റെ അകത്ത് വേറെ വേണ്ടത് 1 സ്പൂൺ ജീരകവും 1 മുറി തേങ്ങായും കുറച്ച് ചെറിയ ഉള്ളിയുമാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളമില്ലാതെ വേണം. അതായത് നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ ഉള്ള പാകത്തിന് അരയ്ക്കുന്നത് പോലെ അരയ്ക്കണം. അതുപോലെ നല്ലതുപോലെ അരയുകയും വേണം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേണം അരയ്ക്കാൻ. അരിയും തേങ്ങയും നല്ലതുപോലെ അരച്ചെടുത്തു. വെള്ളമൊന്നുമില്ലാതെ നമ്മൾ കൊഴുക്കട്ടയ്ക്കയുടെ പാകത്തിനുള്ള വെള്ളത്തിലാണ് ഇത് അരച്ചത്. നല്ലതുപോലെ അരയണം. ഇതിനകത്ത് തരികളൊന്നും വരരുത്. ഇനി നമുക്കിതിനെ ഇതുപോലെ ചെറിയ ഉണ്ടകളാക്കിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. ഇത് വലിപ്പം ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയുള്ള ഉണ്ടകളാണ് ആക്കുന്നത്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇത് പരത്താം, നമുക്ക് ഇലയിൽ വെച്ച് പരത്താം, അല്ല പിന്നെ ചപ്പാത്തി മേക്കർ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ വെച്ച് പരത്താം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് ഒരു തോർത്തിനകത്തേക്കാണ് പരത്തുന്നത്. തോർത്ത് നല്ലതുപോലെ വിരിച്ചിടണം, ഇല്ലെങ്കിൽ അതിനകത്ത് പാടുകൾ വരും മടക്ക് വന്നു കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മൾ ഇതിനകത്തൊന്നൊരു ഉണ്ട എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് തോർത്ത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കവർ ചെയ്യുക. ഇനി ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങ് പരത്തുക. ഇത് വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വെച്ചിട്ട് വരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുക്കുക. ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതിനെ എണ്ണയിലിട്ടിട്ട് വറുത്തു കോരണം. ചീനച്ചട്ടിയിൽ എണ്ണ വെച്ചതാണ്. എണ്ണ നല്ലതുപോലെ ചൂടായി. ഇനി നമുക്ക് പത്തിരി അതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം. പത്തിരി നല്ലതുപോലെ പൊങ്ങി വന്നു. പത്തിരി പൊങ്ങി വരുന്ന സമയത്തെ ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി, നല്ലതുപോലെ പൊങ്ങിക്കിട്ടും.
നമ്മുടെ നെയ്പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. നല്ല ടേസ്റ്റുമാണ്. ചിക്കൻ കറിയെല്ലാം കൂട്ടി തിന്നാൻ അടിപൊളി സാധനമാണ്. എല്ലാവരും ഇതുപോലൊന്ന് നെയ്പത്തിരി ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.